നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ പിഒ, അഷ്ടമിച്ചിറ, ചാലക്കുടി. കെ മുരളീധരൻ തോറ്റതിന് പിന്നാലെ തൃശൂർ കോൺഗ്രസിൽ പോര്. ടി എൻ പ്രതാപനും തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനുമെതിരെ ഡി സി സി ഓഫീസ് മതിലിൽ പോസ്റ്റർ പതിച്ചു. കെ മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ ചേരുമെന്ന് പത്മജ വേണുഗോപാൽ. ബി ജെ പിയെ കുറിച്ച് തെറ്റിദ്ധാരണയുള്ളവരാണ് കോൺഗ്രസിൽ ഉള്ളതെന്നും പത്മജ. ഇന്ന് ലോക പരിസ്ഥിതി ദിനാചരണം. മാളക്കുളം പരിസരത്ത് വൃക്ഷത്തൈ നട്ടുകൊണ്ട് മാള ഗ്രാമപഞ്ചായത്ത് പരിസ്ഥിതി ദിനാചരണം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ തോറ്റതിന് പിന്നാലെ തൃശൂർ കോൺഗ്രസിൽ പോര്. കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപനും തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനുമെതിരെ ഡി സി സി ഓഫീസ് മതിലിൽ പോസ്റ്റർ പതിച്ചു. ജോസ് വള്ളൂർ രാജിവെക്കുക, പ്രതാപന് ഇനി വാർഡിൽ പോലും സീറ്റില്ല എന്നിങ്ങനെ എഴുതിയ പോസ്റ്ററുകളാണ് മതിലിൽ പതിച്ചത്. മുരളീധരന്റെ തോൽവിയുടെ തൃശൂർ കോൺഗ്രസിലുണ്ടായ ഭിന്നതയും തർക്കവുമാണ് മറ നീക്കി പുറത്തു വന്നിരിക്കുന്നത്. പോസ്റ്റർ നീക്കം ചെയ്തെങ്കിലും മുരളീധരന്റെ തോൽവിയിൽ തൃശൂർ കോൺഗ്രസിൽ പോര് ഇനിയും രൂക്ഷമായേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. തോൽവിയിൽ കെ മുരളീധരൻ നേതൃത്വത്തിനെതിരെ നേരത്തെ രംഗത്തെത്തിയിരുന്നു. തനിക്ക് വേണ്ടി പ്രചാരണത്തിന് നേതാക്കൾ ആരും എത്തിയില്ലെന്നും സംഘടനാ തലത്തിൽ കാര്യമായ പ്രവർത്തനം നടന്നില്ലെന്നുമായിരുന്നു മുരളീധരന്റെ ആരോപണം. കേന്ദ്രവിരുദ്ധ മനോഭാവം 18 നിയായ മണ്ഡലങ്ങളിൽ ശക്തമായിട്ട് പ്രകടിപ്പിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പതിവില്ലാത്ത രീതിയിൽ രണ്ട് മുന്നണികളോടൊപ്പം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വളരെ വിജിലൻ്റായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇലക്ഷനിൽ എനിക്ക് ആ ഒരു പ്രയാസം ഉണ്ടായ ഒരു കാര്യമുണ്ട്. സുരേഷ് ഗോപിക്ക് വേണ്ടി 3 തവണ പ്രധാനമന്ത്രി വന്നു. സുനിൽകുമാറിന് വേണ്ടി പലയിടത്തും പിണറായി വിജയൻ വന്നു. എനിക്ക് ആ ഒരു ഡി കെ ശിവകുമാർ കാലത്ത് സൂര്യൻ കത്തി നിൽക്കുന്ന നേരത്ത് മാത്രമേ വന്നു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പൊതുവായിട്ടൊന്നും അവസാനിപ്പിക്കുന്നില്ല, കാരണം രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം നിർത്തിയിട്ടുള്ള കാര്യമില്ല. തൽക്കാലം പൊതുരംഗത്തേക്കില്ല, ഇനി മത്സരിക്കുന്ന ഒരു മൂഡിലേക്കും ഇല്ല. കാരണം സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തണം എന്ന് പറയും. ഇനി ചെറുപ്പക്കാർ കേട്ടപ്പോൾ ഞാൻ മാറി ഷാഫി വന്നപ്പോൾ ഭൂരിപക്ഷം കൂടിയതുപോലെ ഇനി അടുത്തവണ തൃശ്ശൂർ ചെറുപ്പക്കാർ വരട്ടെ. തൃശ്ശൂരിൽ തന്നെ കുരുതി കൊടുക്കുകയായിരുന്നുവെന്നും വടകരയിൽ തന്നെ മത്സരിച്ചിരുന്നെങ്കിൽ ജയിക്കാമായിരുന്നുവെന്നും മുരളീധരൻ ആരോപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് മുരളീധരന്റെ തോൽവിയിൽ പ്രതിഷേധിച്ച പ്രതാപനും ജോസ് വള്ളൂരിനുമെതിരെ ഒരു വിഭാഗം രംഗത്തെത്തിയത്. സംഭവത്തിൽ ടി എൻ പ്രതാപനും ജോസ് വള്ളൂരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതിനിടെ സംഘപരിവാറിന് തൃശൂരിൽ നട തുറന്നു കൊടുത്തത് ഡി സി സി അധ്യക്ഷൻ ജോസ് വള്ളൂരും ജില്ലയിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായ ടി എൻ പ്രതാപനുമാണെന്ന യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എ എ മുഹമ്മദ് ഹാഷിം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ എബിമോൻ തോമസ്, കാവ്യ രഞ്ജിത്ത്, മുഹമ്മദ് സരൂഖ് എന്നിവരും ഡി സി സി ഓഫീസിന് മുന്നിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ എത്തിയിരുന്നു. മുരളീധരന്റെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഡി സി സി അധ്യക്ഷൻ രാജിവെക്കണം. ജില്ലാ നേതൃത്വത്തിനെതിരെ ദീപാദാസ് മുൻഷിക്ക് പരാതി നൽകും. എ സി സി നേതൃത്വത്തിലും പരാതി നൽകും. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ ടി എൻ പ്രതാപനാണ്. ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് കാണുന്നവരല്ലോ ജില്ലയിലെ നേതൃത്വം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി യുവജന പ്രസ്ഥാനങ്ങളുടെ യോഗം കൂടുകയോ ഏകോപനം നടത്തുകയോ ചെയ്തിട്ടില്ല. തളിക്കുളം നാട്ടിലൊന്നും സ്ഥാനാർത്ഥി പര്യടനത്തിന് എം പി ടി എൻ പ്രതാപനെ കണ്ടിട്ടില്ല. തൃശൂർ ജില്ലയിലെ ഒരു മണ്ഡലം സി പി എമ്മിന് കൊടുത്തപ്പോൾ ഒരു മണ്ഡലം ബി ജെ പിക്ക് കൊടുക്കാനുള്ള മാന്യത കോൺഗ്രസ് നേതൃത്വം കാണിച്ചു എന്നും നേതാക്കൾ പരിഹസിച്ചു. മീഡിയ ടൈം, തൃശൂർ. കെ മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ ചേരുമെന്ന് പത്മജ വേണുഗോപാൽ. ബി ജെ പിയെ കുറിച്ച് തെറ്റിദ്ധാരണയുള്ളവരാണ് കോൺഗ്രസിൽ ഉള്ളതെന്നും കോൺഗ്രസിൽ നിന്നും ആര് വന്നാലും അവർക്കൊപ്പം പ്രവർത്തിക്കുന്നതിൽ സന്തോഷമെന്നും പത്മജ പറഞ്ഞു. കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഈ പറയുന്ന നേതാക്കന്മാരുടെ പേര് പറയാൻ പോലും എനിക്കിഷ്ടമല്ല. അത്രമാത്രം വേദനിപ്പിച്ച് കണ്ണീരോടുകൂടി തന്നെ ഈ പാർട്ടി നിറച്ചു വിട്ടത് വെള്ളം കൂടി. എൻ്റെ ചേട്ടനോട് ഇപ്പോഴും സ്നേഹവും ബഹുമാനമുള്ള ഒരു അനീതിയാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് അദ്ദേഹത്തിന് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ചേട്ടനല്ല, ആരിങ്ങോട്ട് വന്നാലും സന്തോഷമുള്ളൂ. കാരണം തെറ്റിദ്ധരിച്ച കുറേ ആളുകൾ അപ്പുറത്തുണ്ട്. അവരെല്ലാം ഇവിടെ വന്ന് ഈ പാർട്ടിയുടെ ഉള്ളിലത്തെ സ്നേഹവും അച്ചടക്കം, സ്ത്രീകളോടുള്ള ബഹുമാനം, അത് ഞാൻ എന്നെടുത്ത് പറയും. അത് കണ്ട് പഠിച്ചാൽ എല്ലാവരും വരും. വരണം എന്നല്ല, വരും.
അല്ലെ, ഒരു സംശയവും വേണ്ട അക്കാര്യത്തിൽ. ഇനിയും ഇഷ്ടം മാറി നേതാക്കളെ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് ലോക പരിസ്ഥിതി ദിനാചരണം. മാള ഗ്രാമപഞ്ചായത്ത് പരിസ്ഥിതി ദിനം ആചരിച്ചു. മാളക്കുളം പരിസരത്ത് വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുബാബു ഉദ്ഘാടനം നിർവഹിച്ചു. ഉഷാബാലൻ, അമ്പിളി സജീവ്, ലിസി സേവ്യർ, സാബു പോൾ, ജയ ബിജു, നബീസത്ത് ജലീൽ, മാള സെന്റ് ആന്റണീസ് സ്കൂൾ വിദ്യാർത്ഥികൾ, പഞ്ചായത്ത് ജീവനക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ പൊയ്യ സർവീസ് സഹകരണ ബാങ്ക് പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു. താലൂക്ക് തല ഉദ്ഘാടനം മാള പള്ളിപ്പുറം സെന്റ് ആന്റണീസ് യു പി സ്കൂളിൽ മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് സി എസ് രഘു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ എ എസ് സാബു, വാർഡ് മെമ്പർ അഹമ്മദ് ചൊവ്വര, സി ബി ഫ്രാൻസിസ്, ഹെഡ്മിസ്റ്റർ സീമ വിജയ്, എ വി സജീവൻ, കെ പി ഹരി എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ യൂണിറ്റ് ഇൻസ്പെക്ടർ അഭി എം എസ്, ഇൻസ്പെക്ടർമാരായ സിജി, സിനില, ബിന്ദു, സി വി എന്നിവർ സംബന്ധിച്ചു. പഴൂക്കര സെന്റ് ജോസഫ് ദേവാലയത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. വികാരി ഫാദർ സോജോ കണ്ണമ്പുഴ പള്ളിപ്പറമ്പിൽ വൃക്ഷത്തൈകൾ നട്ടു. സിസ്റ്റർ മേരിക്കുട്ടി മാത്യു, ഡീക്കൻ നെൽസൺ ഞാളിയൻ, ചീഫ് എഡിറ്റർ റോബിൻ, കൈക്കാരന്മാരായ സിജൻ ചക്കാലമറ്റത്ത്, ജോയ് കോക്കാട്ടി എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി എ ടി യു സി പുത്തഞ്ചിറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിങ്ങാച്ചിറയിലെ സർക്കാർ ഭൂമിയിൽ ഫലവൃക്ഷത്തെ നട്ടു. സിദ്ദിഖ് തോട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് കെ വി സുജിത്ലാൽ ഉദ്ഘാടനം ചെയ്തു. യു വി വാസുദേവൻ, സംഗീത അനീഷ്, ഷൈലജ സന്തോഷ്, ടി എ കാസിം, സി ടി ദേവസി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ പി ഒ, അഷ്ടമിച്ചിറ, ചാലക്കുടി. കെ മുരളീധരൻ തോറ്റതിന് പിന്നാലെ തൃശൂർ കോൺഗ്രസിൽ പോര്. ടി എൻ പ്രതാപനും തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനുമെതിരെ ഡി സി സി ഓഫീസ് മതിലിൽ പോസ്റ്റർ പതിച്ചു. കെ മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ ചേരുമെന്ന് പത്മജ വേണുഗോപാൽ. ബി ജെ പിയെ കുറിച്ച് തെറ്റിദ്ധാരണയുള്ളവരാണ് കോൺഗ്രസിൽ ഉള്ളതെന്നും പത്മജ. ഇന്ന് ലോക പരിസ്ഥിതി ദിനാചരണം. മാളക്കുളം പരിസരത്ത് വൃക്ഷത്തൈ നട്ടുകൊണ്ട് മാള ഗ്രാമപഞ്ചായത്ത് പരിസ്ഥിതി ദിനാചരണം നിർവഹിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.